ഇതൊക്കെ അറിയണം, കോൺഗ്രസ്സുകാരെ തനിയാരെന്ന് അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. ഇത് പക്ഷെ വേറെ ആൾക്കാരറിയാം. കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും, എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഢിയാ, പോലീസും പോളെല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ, ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വെളി നിൽക്കുക. അപ്പം അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും, എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി, അതായത് അകത്ത് ചെന്ന് അടുക്കളയിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴം ഒക്കെ എടുത്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം, ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരിത്തരം ഒരു തെമ്മഴുത്തരം പറഞ്ഞിട്ട് ഡേ നീ പറഞ്ഞ ശരിയായില്ല, പാടില്ല, ആവർത്തിക്കാൻ പാടില്ല, ക്ഷമ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്. കെ കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും എയും ഐയും ആയിരുന്നു. ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ, അധികാരത്തിൽ ഉയർന്നു വന്നവർ, മന്ത്രിമാരായവർ, 26 വയസ്സിൽ മന്ത്രിയാക്കിയവർ, പന്തള സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാകരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം.